അസ്സലാമു അലൈക്കും. നമസ്കാരം, ഞാൻ ജുനൈദാണ്. മലപ്പുറം ഓട്ടോ ഡിലക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പുതിയ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഒരു ഡീസൽ വണ്ടിയും അതോടൊപ്പം തന്നെ ഏകദേശം ഒരു 4-5 പെട്രോൾ വാഹനങ്ങളുമാണ് പരിചയപ്പെടുത്തുന്നത്. ഹോണ്ടയുടെ 2 അമേസ് പരിചയപ്പെടുത്തുന്നുണ്ട്. രണ്ടും 2020 രജിസ്ട്രേഷനാണ്. അതുപോലെ പരിചയപ്പെടുത്തുന്ന മറ്റൊരു വാഹനം 2013 രജിസ്ട്രേഷനിൽ വരുന്ന നിസാൻ മൈക്രയാണ്. പെട്രോളാണ്, 73,000 കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ്. അതുപോലെ പരിചയപ്പെടുന്ന വാഗനാർ ആണെങ്കിലും അതുപോലെ സലോറിയോ ആണെങ്കിലും ഒക്കെ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന കറക്റ്റ് സർവീസ് ഉള്ള വാഹനമാണ്. അതിലൊരു ടാറ്റ നാനോയും പരിചയപ്പെടുത്തുന്നുണ്ട്. 44,000 കിലോമീറ്റർ മാത്രമാണ് 2016 മോഡൽ നാനോ ഓടിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന ആൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എൻ്റെ സ്ഥാപനം വരുന്നത് ഓട്ടോ ഡിലക്സ് ആലത്തൂർപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ്. മലപ്പുറം ടൗണിൽ നിന്ന് മേൽമുറി ആലത്തൂർപ്പടിയിലേക്ക് 3 കിലോമീറ്റർ ദൂരമാണ് ദൂരം. കോഴിക്കോട് റൂട്ടിലാണ് എൻ്റെ സ്ഥാപനം നിലനിൽക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന വാഹനങ്ങളെ പറ്റി ഒന്നുകൂടി പറയുകയാണ്. 2019 മോഡല്, 2020 രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡീസൽ ഓപ്ഷനിൽ വരുന്ന ഹോണ്ട അമേസ് ആണ്. വി ഓപ്ഷനിൽ വരുന്ന ഈ വാഹനം ബട്ടൺ സ്റ്റാർട്ടോട് കൂടി വരുന്ന ഒരു ഫുൾ ഓപ്ഷൻ വാഹനമാണ്. തൊട്ടടുത്ത് വരുന്നത് 2020 മോഡല്, 23,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള പെട്രോളിൽ വരുന്ന ഹോണ്ട അമേസ് ആണ്. നല്ല വൃത്തിയുള്ള വാഹനമാണ്. തൊട്ടടുത്ത് വരുന്നത് 2013 മോഡല്, 63,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന മൈക്ര പെട്രോളാണ്. നല്ല വൃത്തിയുള്ളൊരു വണ്ടിയാണ്. തൊട്ടടുത്ത് വരുന്നൊരു വാഹനം 2016 മോഡല്, AC പവർ സ്റ്റാറിംഗ്, ഫ്രണ്ട് പവർ വിൻഡോ, ഡിക്കി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന നാനോ വാഹനമാണ്. 40,000 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. തൊട്ടടുത്ത് വരുന്ന 2018 മോഡല്, 19 രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുള്ള മാരുതി സുസുക്കിയുടെ വാഗനറാണ്. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്നതാണ്. 79,000 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. തൊട്ടടുത്ത് പരിചയപ്പെടുത്തുന്ന മാരുതി സുസുക്കിയുടെ മറ്റൊരു വാഹനം കൂടിയാണ് സെലോറിയോ. 2018 മോഡല് പെട്രോൾ വണ്ടിയാണ്. നല്ല ക്വാളിറ്റി വാഹനമാണ്. ഈ വാഹനങ്ങളൊന്നും തന്നെ ടോട്ടൽ ലോസ്, ഫ്ലഡ് എന്നിവയിൽ നിന്ന് മുക്തമാണ്. മാത്രമല്ല നല്ല ക്വാളിറ്റി വാഹനം കൂടിയാണ്. അപ്പോൾ ഈ വാഹനങ്ങൾ ഓരോന്നായി നമുക്ക് പരിചയപ്പെടാം. 2019 മോഡലിൽ വരുന്ന, 2020 രജിസ്ട്രേഷൻ ചെയ്യുന്ന ഹോണ്ട അമേസ് ഡീസലാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഫ്രണ്ട് ഭാഗങ്ങളൊക്കെ നല്ല വൃത്തിയുള്ളൊരു വാഹനമാണ്. അലോവിയിലോട് കൂടി വരുന്ന ഈ വാഹനത്തിന് ആകെ ഓടിയിട്ടുള്ളത് 36,000 കിലോമീറ്റർ മാത്രമാണ്. സിംഗിൾ യൂസ് വാഹനമാണ്. പക്ഷേ RC 2 ഓണർഷിപ്പ് ആയിട്ടുണ്ട്. 2-ാമത്തെ ഓണർഷിപ്പ് ജൂലൈ മാസമാണ് വന്നിട്ടുള്ളത്. നിലവിൽ യാതൊരു കംപ്ലൈൻറ്റും ഇല്ലാത്ത ഈ വാഹനം കറക്റ്റ് കമ്പനി സ്റ്ററി സർവീസ് അവൈലബിൾ ആയൊരു വാഹനം കൂടിയാണ്. 2019 മോഡൽ, 20 രജിസ്ട്രേഷൻ. ഇൻ്റീരിയൽ നോക്കുകയാണെങ്കിൽ AC പവർ സ്റ്റാറിംഗ്, പവർ വിൻഡോ, ബട്ടൺ സ്റ്റാർട്ട്, എയർ ബാഗ് തുടങ്ങിയ ഒട്ടനവധി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. റിവേഴ്സ് സെൻസർ വരുന്നുണ്ട്. ക്യാമറ വരുന്നില്ല. ഇൻ്റീരിയലൊക്കെ നല്ല ഫിനിഷിംഗ് ആണ്. നല്ല സ്പേസാണ് ഈ വാഹനത്തിന്. എൻജിൻ ക്വാളിറ്റിയിലായാലും മറ്റ് ബിൽഡിംഗ് ഏത് ബിൽഡ് ക്വാളിറ്റിയിലാണെങ്കിലും ഹോണ്ട യാതൊരുവിധ കോംപ്രമൈസും വരുന്നതല്ല. മലപ്പുറം രജിസ്ട്രേഷനിൽ വരുന്ന ഈ വാഹനത്തിന് ഡിക്കി സ്പേസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഡിക്കി സ്പേസാണ്. ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ 2019 മോഡൽ, 2020 രജിസ്ട്രേഷനിൽ വരുന്ന ഡീസലിൽ വരുന്ന വി ഓപ്ഷനിൽ വരുന്ന സിംഗിൾ യൂസ് വാഹനമായ ഹോണ്ട അമേസ് ഏകദേശം 28 കിലോമീറ്റർ വരെ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വണ്ടി. ഈ വണ്ടിക്ക് ഉദ്ദേശിക്കുന്ന വില 8.5 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിൾ റേറ്റ് ആണ്. ഏകദേശം 90% വരെ ലോണും അവൈലബിൾ ആവുന്ന നല്ലൊരു ക്വാളിറ്റി വാഹനമാണ്. അടുത്ത് പരിചയപ്പെടുത്തുന്ന വാഹനം ഹോണ്ട അമേസ്, 2020 മോഡൽ വരുന്ന പെട്രോൾ വാഹനമാണ്. 2020 സിംഗിൾ ഓണറിൽ 22,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള അടിപൊളി വണ്ടിയാണ്. VX ആണ് ഓപ്ഷൻ വരുന്നത്. വാഹനത്തിൻ്റെ സൈഡ് ഭാഗങ്ങളെല്ലാം നല്ല വൃത്തിയിലാണ് വാഹനം ഉള്ളത്. 2020 മോഡൽ, 22,000 കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന VX ഓപ്ഷനിൽ വരുന്ന അലോവിയിലോട് കൂടിയ ക്വാളിറ്റി വാഹനം. ഉദ്ദേശിക്കുന്ന വില 7.25 ലക്ഷം രൂപയാണ്. ഇൻ്റീരിയൽ നോക്കുകയാണെങ്കിൽ AC പവർ സ്റ്റാറിംഗ്, 4 പവർ വിൻഡോ, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് സൈഡ് മിറർ, എയർ ബാഗ്, റിവേഴ്സ് ക്യാമറ തുടങ്ങിയ ഒട്ടനവധി ഫീച്ചേഴ്സോടു കൂടി വരുന്ന നല്ലൊരു പെട്രോൾ വാഹനമാണ്. ഏകദേശം ഒരു 16 കിലോമീറ്റർ വരെയൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന നല്ല ക്വാളിറ്റിയുള്ള ഹോണ്ടയുടെ എൻജിൻ. വാഹനത്തിൻ്റെ സ്പേസിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസും ഹോണ്ടയ്ക്ക് വരുന്നില്ല. നല്ല അടിപൊളി നമ്പറിൽ വരുന്ന ഈ വാഹനത്തിന് ഡിക്കി സ്പേസും അത്യാവശ്യം നല്ലോണമുണ്ട്.
അപ്പോൾ ഒരിക്കൽ കൂടി വാഹനത്തെ പരിചയപ്പെടുത്താൻ 2020 മോഡൽ 22,000 കിലോമീറ്ററോടെ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഫുൾ ഓപ്ഷനിൽ വരുന്ന വാഹനം 7.25 ലക്ഷം രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. ഏകദേശം ഒരു 85% വരെ ലോണും അവൈലബിൾ ആവുന്ന നല്ലൊരു ക്വാളിറ്റി വാഹനമാണ്. കറക്റ്റ് കമ്പനി ഇച്ചിരി സർവീസ് അവൈലബിൾ ആയ വണ്ടി. നമ്മൾ അടുത്ത് പരിചയപ്പെടുത്തുന്ന വാഹനം 2013 മോഡല് നിസാൻ മൈക്രയാണ്. ഈ വാഹനം പെട്രോൾ വേരിയൻറ്റിലാണ് വരുന്നത്. 73,000 കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. XV എന്ന് പറയുന്ന ഓപ്ഷനിലാണ് ഈ വാഹനം വന്നിട്ടുള്ളത്. അലോവിയിൽ ഈ വാഹനത്തിന് വരുന്നില്ല. ടയറൊക്കെ ഏകദേശം 50% മുതൽ 70% വരെ ടയറുണ്ട്. ഒരു പ്രത്യേക ഭംഗിയുള്ള റെഡ് കളറിലാണ് ഈ വാഹനം വന്നിട്ടുള്ളത്. കാണാൻ തന്നെ അത്യാവശ്യം നല്ല ഭംഗിയാണ്. യാതൊരുവിധ ആക്സിഡൻറ്റ് റീപ്ലേസ് ടോട്ടൽ ലോസ് ഒന്നും വന്നിട്ടില്ല. റിവേഴ്സ് സെൻസറുകൾ ഈ വാഹനത്തിന് വരുന്നുണ്ട്. ടോട്ടൽ ലോസും ഫ്ലഡും നമ്മൾ ഗ്യാരണ്ടിയാണ്. കറക്റ്റ് കമ്പനി ശരി സർവീസ് അവൈലബിൾ ആയ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. ഇന്റീരിയയിലേക്ക് നോക്കുകയാണെങ്കിൽ സീറ്റ് കവറൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് വരുന്നൊരു വാഹനമാണ്. അത്യാവശ്യം നല്ല സ്പേസ് ഈ വാഹനത്തിനുണ്ട്. കമ്പനി സ്റ്റീരിയോട് കൂടി വരുന്ന ഈ വാഹനം പുറകിലും അത്യാവശ്യം നല്ല സ്പേസാണ്. സുഖമായിട്ട് ഒരു ഫാമിലിക്ക് യാത്ര ചെയ്യാം. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, 2013 മോഡല് പെട്രോള് XV ഓപ്ഷനിൽ വരുന്ന നിസാൻ മൈക്ര സിംഗിൾ ഓണറാണ്. ഉദ്ദേശിക്കുന്ന വില 3 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിൾ റേറ്റാണ്. പരമാവധി ബാങ്ക് ലോണും അവൈലബിൾ ആവുന്ന നല്ല ക്വാളിറ്റി വാഹനമാണ്. ധൈര്യമായി വിശ്വസിച്ചെടുക്കാം. അടുത്ത് പരിചയപ്പെടുത്തുന്ന വാഹനം 2016 മോഡല് നാനോ ആണ്. ഇത് ഡിക്കൊക്കെ ഓപ്പൺ ആക്കാൻ പറ്റുന്ന ടൈപ്പിലാണ് ഈ വാഹനം വന്നിട്ടുള്ളത്. പെട്രോളാണ്. 24 കിലോമീറ്റർ വരെ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം കൂടിയാണ്. ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലൊക്കെ ടയർ കുറച്ച് കുറവാണ്. പക്ഷെ പുറകിലാണ് ഏകദേശം ഒരു 80% ഓടാനുള്ള ടയറുണ്ട്. നല്ല ക്വാളിറ്റിയാണ്. 44,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള, നിലവിൽ 3 ഓണർഷിപ്പ് വന്നിട്ടുള്ള ക്വാളിറ്റി വാഹനമാണ്. ഓണർഷിപ്പ് കൂടി എന്നതുകൊണ്ട് വാഹനത്തിൻ്റെ ക്വാളിറ്റിക്ക് യാതൊരുവിധ മങ്ങലും വന്നിട്ടില്ല. ഇന്റീരിയലിൽ നോക്കുകയാണെങ്കിൽ AC പവർ സ്റ്റാരിങ്, ഫ്രണ്ട് പവർ വിൻഡ് വരുന്നുണ്ട്. സ്റ്റീരിയോ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. സ്പേസിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസ് ഇല്ലാത്ത വാഹനമാണ് ടാറ്റയുടെ നാനോ എന്ന് പറയുന്ന വാഹനം. നല്ല സ്പേസാണ്. മാത്രമല്ല നമുക്ക് പുറകിലെ ഡിക്കിയും ഓപ്പൺ ചെയ്യാവുന്നതാണ്. ആ ടൈപ്പാണ് വാഹനം വന്നിട്ടുള്ളത്. അപ്പോൾ ഒരിക്കൽ കൂടി പരിചയപ്പെടുത്താം, 2016 മോഡല് ഡിക്കി വരെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന നാനോ. 44,000 കിലോമീറ്റർ ആണ് ഓടിയത്. വണ്ടിക്ക് ഉദ്ദേശിക്കുന്ന വില 1,55,000 രൂപ. ഇതിന് ലോണ് ലഭ്യമല്ല. അപ്പോൾ നമ്മൾ അടുത്ത് പരിചയപ്പെടുത്തുന്ന ഒരു വാഹനമാണ് 2018 മോഡല് 19 രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള മാരുതി സുസുക്കിയുടെ വാഗനർ. ഫ്രണ്ട് ഭാഗത്തുനിന്ന് യാതൊരുവിധ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കാത്ത നല്ല ക്വാളിറ്റി വാഹനമാണ്. 79,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. ഓടി അത്രയും കിലോമീറ്റർ കമ്പനി ശരി സർവീസാണ്. സിംഗിൾ ഓണറാണ്. ഒരാൾ മാത്രം ഉപയോഗിച്ച വണ്ടി. ഒരു ഫാമിലിക്ക് സുഖമായിട്ട് കൊണ്ടെടുക്കാൻ പറ്റുന്ന, വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ടയർ ഭാഗങ്ങളെല്ലാം 80% ടയറുണ്ട്. ഫ്രണ്ടും ബാക്കും VXI ഓപ്ഷനാണ്. യാതൊരുവിധ ആക്സിഡൻ്റ് ഇല്ലാത്ത നല്ല ക്വാളിറ്റി വാഹനമാണ്. ഇന്റീരിയയിലേക്ക് നോക്കുകയാണെങ്കിൽ AC പവർ സ്റ്റാരിങ്, 4 പവർ വിൻഡോ, കമ്പനി സ്റ്റീരിയോ, AC വിൻഡോ, അതോടൊപ്പം തന്നെ ഒറ്റ ഒരു ഫീച്ചേഴ്സ് വരുന്ന നല്ല ഒരു ഒത്തിരി സ്പേസുകൾ വരുന്ന ഒരു വാഹനം കൂടിയാണ്. സീറ്റ് ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു വാഹനമാണ്. മാത്രമല്ല അതിൻ്റെ സീറ്റിങ്ങിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഹൈറ്റ് തോന്നുന്ന സീറ്റാണ്. എക്സ്റ്റേണൽ മിററെല്ലാം ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഡിക്കി സ്പേസും അത്യാവശ്യം ഡിക്കി സ്പേസ് ഉള്ള ഒരു വാഹനമാണ്. സ്റ്റെപ്പിനൊക്കെ അത്യാവശ്യം ഉണ്ട്. ഒരിക്കൽ കൂടി പറഞ്ഞാൽ 2018 മോഡല് 19 രജിസ്ട്രേഷൻ വരുന്ന മാരുതി സുസുക്കിയുടെ വാഗനർ, VXI സിംഗിൾ ഓണർ, 79,000 കിലോമീറ്റർ ഓട്ടം, 460,000 ആസ്കിംഗ് പ്രൈസുള്ള ഈ വാഹനത്തിൻ്റെ 85% വരെ ബാങ്ക് ലോൺ അവൈലബിൾ ആണ്. അടുത്ത് പരിചയപ്പെടുത്തുന്ന വാഹനം 2018 മോഡല് സെലോറിയോ ആണ്. നല്ല ക്ലീൻ പീസ് വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം യാതൊരുവിധ മേജർ ആയിട്ടുള്ള ആക്സിഡൻറ്റ് റീപ്ലേസ് ടോട്ടൽ ലോസ് ഒന്നും തന്നെ ഇല്ല. 1,00,000 കിലോമീറ്ററാണ് വാഹനം ഓടിയതായിട്ട് കാണുന്നത്. ടയർ ഭാഗം ഫ്രണ്ട് ഏകദേശം ഒരു 40%, പുറകിൽ ഏകദേശം ഒരു 30% ടയർ അവൈലബിൾ ആണ്. യാതൊരുവിധ ആക്സിഡൻറ്റ് കാര്യങ്ങൾ നിലവിൽ സംഭവിക്കാത്ത, ടോട്ടൽ ലോസ് ഇല്ലാത്തൊരു വണ്ടിയാണ്. ഫ്രണ്ടിലെ ബമ്പർ, പുറകിലെ ബമ്പറൊക്കെ ചെറിയ ടച്ച് കാണുന്നുണ്ട്. അല്ലാതെ യാതൊരുവിധ റീപെയിൻറ്റും കയറിയിട്ടില്ല. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ അകത്തായിട്ട് AC പവർ സ്റ്റാരിങ്, 4 പവർ വിൻഡോ, അതേപോലെ റിവേഴ്സ് ക്യാമറ, ടച്ച് സ്ക്രീന് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പേസും കൊടുക്കുന്നൊരു വാഹനമാണ്. ഒരു 18 കിലോമീറ്റർ വരെ ശരാശരി മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വണ്ടിയാണ്. മാരുതി സുസുക്കിയുടെ സെലോറിയ ഒത്തിരി അന്വേഷണങ്ങൾ നടക്കുന്നൊരു വാഹനം കൂടിയാണ്. നന്നായിട്ട് ആളുകൾ എൻക്വയറി ചെയ്യുന്നുണ്ട്.
അപ്പോൾ 2018 മോഡൽ സലോറിയോ, വില ഉദ്ദേശിക്കുന്നത് 400,000 രൂപയാണ്. വിലയുടെ 85% ലോൺ അവൈലബിൾ ആവുന്ന നല്ലൊരു ക്വാളിറ്റി വാനും കൂടിയാണ് 2018 മോഡൽ സലോറിയോ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഒത്തിരി വാഹനങ്ങൾ പരിചയപ്പെട്ടു. മാരുതിയുടെ 2 വാഹനം, ടാറ്റയുടെ 1, നിസാൻ കമ്പനിയുടെ മൈക്ര 1, 2 ഹോണ്ടയുടെ അമേസ്, അതിലൊന്ന് ഡീസല്. അപ്പോൾ തീർച്ചയായിട്ടും ഏതെങ്കിലും വാഹനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ ചുവടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻ്റ് ആയിട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സ്ഥാപനം വരുന്നത് മലപ്പുറം ഓട്ടോ ഡിലക്സ് എന്ന് പറയുന്ന എൻ്റെ സ്ഥാപനം വരുന്ന മലപ്പുറം മേൽമുറി ആലത്തൂർപടിയിലാണ്. മലപ്പുറം ടൗണിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. അതേപോലെ എൻ്റെ ചാനൽ ആരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഇതുപോലെയുള്ള പുതിയ വാഹനങ്ങളുടെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. പുതിയ വാഹനം എന്ന് ഉദ്ദേശിക്കുന്നത് പുതുപുത്തം വാഹനങ്ങളല്ല, എൻ്റെ കയ്യിൽ വിൽപ്പനക്കയറ്റി അല്ലെങ്കിൽ എന്നെ വിൽക്കാൻ ഏൽപ്പിക്കുന്നതോ ആയ വാഹനങ്ങളുടെ വിശേഷങ്ങളാണ് ഇതിൽ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ആരെങ്കിലും ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ എൻ്റെ സ്ഥാപനം വിസിറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും നേരം എനിക്ക് വേണ്ടി സമയം ചെലവഴിച്ചതിന് നന്ദി, നമസ്കാരം.